കഴിഞ്ഞ വീഡിയോകളിലൂടെ നമ്മൾ റോമർ കഴുതിയ ലേഖനം അതിൻ്റെ 4 അധ്യായങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയുണ്ടായി. ഈ വീഡിയോയിലൂടെ നമുക്ക് റോമർ കഴുതിയ ലേഖനം അതിൻ്റെ 5 അധ്യായത്തെക്കുറിച്ച് ചിന്തിക്കാം. റോമർ കഴുതിയ ലേഖനം 5 അതിൻ്റെ 1 വാക്യം, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. പാപം ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ അകറ്റുന്നു എന്ന് യെശയ്യാ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നു. യെശയ്യാ പ്രവചനം 59 അതിൻ്റെ 2 വാക്യം, നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങൾ അത്രേ അവൻ കേൾക്കാതെ വണ്ണം അവൻ്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത്. അങ്ങനെ പാപത്താൽ ദൈവത്തിൽ നിന്നും അകന്നുപോയ മാനവകുലത്തെ ദൈവത്തോട് വീണ്ടും ചേർക്കുന്നതിനു വേണ്ടിയാണ് കർത്താവ് യേശു ക്രിസ്തു യാഗമായി മാറിയത്. പൗലോസ് അപ്പോസ്തലൻ എഫസ്യർ കഴുതിയ ലേഖനത്തിലൂടെ അത് വ്യക്തമാക്കുന്നു. എഫസ്യർ കഴുതിയ ലേഖനം 2:15-16 സമാധാനമുണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതു മനുഷ്യനാക്കി സൃഷ്ടിപ്പാനും ക്രൂശിന്മേൽ വച്ച് ശത്രുത്വം ഇല്ലാതാക്കി അതിനായി ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിപ്പാനും തന്നെ. എന്നാൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്കേ പാപമോചനമുള്ളൂ. അങ്ങനെ ക്രിസ്തുവിൽ വിശ്വസിച്ച് തൻ്റെ മുൻകാല പാപങ്ങളിൽ നിന്നും പാപമോചനം ലഭിക്കുന്ന മനുഷ്യൻ ക്രിസ്തുവിലൂടെ പിതാവായ ദൈവത്തോട് സമാധാനം ആയിത്തീരുന്നു. റോമർ കഴുതിയ ലേഖനം 5:2 നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. നാം ദൈവ തേജസ്സിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. നമ്മൾ ദൈവം പുത്രനായ ക്രിസ്തുവിലൂടെ ഒരുക്കിയ സൗജന്യ ദാനമായ കൃപയിലൂടെയാണ് രക്ഷിക്കപ്പെടുന്നത്. ആ കൃപ ദൈവം സകല മനുഷ്യർക്കും നൽകിയിരിക്കുന്നുവെങ്കിലും വിശ്വസിക്കുന്നവർക്ക് മാത്രമേ അത് ലഭിക്കുകയുള്ളൂ. അപ്പോൾ വിശ്വസിക്കുന്നവർ ദൈവകൃപയാൽ രക്ഷിക്കപ്പെടുന്നു. അങ്ങനെ നാം ദൈവ തേജസ്സിൻ്റെ പ്രത്യക്ഷതയിൽ പ്രശംസിക്കുന്നു. തുടർന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, റോമർ കഴുതിയ ലേഖനം 5:3-4 അത് തന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. ഇവിടെ പറയുന്നു കഷ്ടത സഹിഷ്ണുതയെയും എന്ന്. എന്തും സഹിക്കാനുള്ള പ്രാപ്തി, അതാണ് സഹിഷ്ണുത. വെളിപാട് പുസ്തകം 14:12 ദൈവകൽപ്പനയും യേശുവുകളുടെ വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ട് ഇവിടെ ആവശ്യം. കൽപ്പന അനുസരണത്തിനും ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിനുമായി കഷ്ടം സഹിക്കുന്നവരാണ് ഇവിടെ വിശുദ്ധന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നത്. സാധാരണ ആർക്കും ക്ഷമയില്ല, എന്നാൽ വിശുദ്ധന്മാർ ക്ഷമാശീലരായിരിക്കും. കഷ്ടത സഹിഷ്ണുത ഉളവാക്കും എന്നതിന് ഏറ്റവും മികച്ച ഉദാഹരണമാണ് ഇയ്യോബിൻ്റെ ജീവിതം. ഇയ്യോബിൻ്റെ പുസ്തകം 1:8 യഹോവ സാത്വാനോട്, എൻ്റെ ദാസനായ ഇയ്യോബിന്മേൽ നീ ദൃഷ്ടി വച്ചുവോ? അവനെപ്പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകുന്നവനും ഭൂമിയിൽ ആരും ഇല്ലല്ലോ എന്ന് അരുളി ചെയ്തു. ഇയ്യോബിനെക്കുറിച്ച് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത്, യാക്കോബിൻ്റെ ലേഖനം 5:11, സഹിഷ്ണുത കാണിച്ചവരെ നാം ഭാഗ്യവാന്മാരെന്ന് പുകഴുന്നു. യോബിൻ്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടും കർത്താവ് വരുത്തിയ അവസാനം കണ്ടുമിരിക്കുന്നു. ഇയ്യോബിൻ്റെ സഹിഷ്ണുത നമ്മുടെ ജീവിതങ്ങളിലും ഉണ്ടാകണം. ആ സഹിഷ്ണുത നമുക്ക് ആത്മീക വരമെന്ന സിദ്ധതയെയും ആ സിദ്ധത നമുക്ക് ക്രിസ്തുവിൻ്റെ വീണ്ടും വരവിൽ നമ്മൾ ക്രിസ്തുവിനോടൊപ്പം സ്വർഗരാജ്യം അവകാശമാക്കുമെന്ന പ്രത്യാശയെയും നൽകുന്നു. അതുകൊണ്ട് ഒരു യഥാർത്ഥ ദൈവ പൈതൽ കഷ്ടതയിലും പ്രശംസിക്കും. റോമർ കഴുതിയ ലേഖനം 5:5 പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല, ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. ക്രിസ്തു നമുക്ക് പരിശുദ്ധാത്മാവിനെ വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. യോഹനാൻ്റെ സുവിശേഷം 14:16 അവൻ സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ആ പരിശുദ്ധാത്മാവിനാൽ ദൈവസ്നേഹത്തിൽ നമ്മൾ പ്രത്യാശ ഉള്ളവരായിരിക്കും. റോമർ കഴുതിയ ലേഖനം 5:6 നാം ബലഹീനർ ആയിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്കു വേണ്ടി മരിച്ചു. നമ്മൾ ബലഹീനർ അല്ലെങ്കിൽ പാപികളായിരുന്നപ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി മാത്രമല്ല അഭക്തർക്ക്, ഈ ലോകത്തിലെ സകല മനുഷ്യർക്കും വേണ്ടി ക്രൂശിൽ മരിച്ചു.
ഒരുവനു വേണ്ടി മറ്റൊരുവൻ മരിക്കുക എന്നത് വളരെ വളരെ വിരളമായ കാര്യമാണ്. റോമർ കഴിഞ്ഞ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം, നീതിമാനു വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം, ഗുണവാനു വേണ്ടി പക്ഷേ മരിപ്പാൻ തുനിയുമായിരിക്കും. എന്നാൽ ക്രിസ്തു പാപികളായ നമുക്ക് വേണ്ടി ഒരു പ്രതിഫലവും നോക്കാതെ ക്രൂശിൽ മരിച്ചു. റോമർ കഴിഞ്ഞ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 8-9 വാക്യങ്ങൾ, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്ര അധികമായി കോപത്തിൽ നിന്നും രക്ഷിക്കപ്പെടും. 9-ാം വാക്യത്തിൽ നിന്നും വ്യക്തമാണ്, ക്രിസ്തുവിൻ്റെ രക്തത്താൽ പാപമോചനം ലഭിച്ച് നീതീകരിക്കപ്പെട്ട നാം വീണ്ടും കൽപ്പനാ ലംഘനത്താൽ പാപം ചെയ്ത് വീണ്ടും ദൈവകോപത്തിന് ഇടയായി തീരരുത് എന്ന്. റോമർ കഴിഞ്ഞ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 10-11 വാക്യങ്ങൾ, ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവൻ്റെ പുത്രൻ്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു എങ്കിലും നിരന്ന ശേഷം നാം അവൻ്റെ ജീവനാൽ എത്ര അധികമായി രക്ഷിക്കപ്പെടും. അത്രയുമല്ല, നമുക്ക് ഇപ്പോൾ നിരപ്പ് ലഭിച്ചതിന് കാരണമായ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു മുഖാന്തരം നാം ദൈവത്തിൽ പ്രശംസിക്കുകയും ചെയ്യുന്നു. പാപമാണ് ദൈവത്തിന് നമ്മോടുള്ള ശത്രുത്വം. ആ ശത്രുത്വത്തിൽ നിന്നും നമ്മെ നീക്കുന്നത് പുത്രനായ ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിൽ വിശ്വസിച്ച് നമ്മുടെ പാപാവസ്ഥയെ നീക്കി നമ്മൾ പുതുമയുള്ളവരായി തീരുമ്പോൾ ദൈവം ക്രിസ്തുവിലൂടെ നമ്മെ പ്രശംസിക്കും. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന് നമ്മെ വിളിക്കും. റോമർ കഴിഞ്ഞ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം, അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു, ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ വ്യക്തമാക്കുന്നു, ഏക മനുഷ്യനായ ആദമിലൂടെ പാപവും പാപത്തിൻ്റെ പരിണിതഫലമായ മരണവും ഈ ലോകത്തിൽ കടന്നുവെന്നും എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലേക്കും കടന്നു എന്നും. റോമർ കഴിഞ്ഞ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം, പാപമോ ന്യായപ്രമാണം വരെ ലോകത്തിൽ ഉണ്ടായിരുന്നു, എന്നാൽ ന്യായപ്രമാണം ഇല്ലാതിരിക്കുമ്പോൾ പാപത്തെ കണക്കിടുന്നില്ല. നമുക്കറിയാം ദൈവകൽപ്പനകളുടെ ലംഘനമാണ് പാപമെന്ന്. ഇവിടെ പറയുന്നു ന്യായപ്രമാണം ദൈവം മോശയുടെ കരങ്ങളിൽ നൽകുന്നത് വരെയും പാപം ഈ ലോകത്തിൽ ഉണ്ടായിരുന്നു എന്ന്. അതിനർത്ഥം ദൈവം മോശയുടെ കരങ്ങളിൽ ദൈവകൽപ്പനകൾ എഴുതി നൽകുന്നതിന് മുമ്പും കൽപ്പനകൾ ഉണ്ടായിരുന്നു, അതിൻ്റെ ലംഘനമായ പാപവും ഉണ്ടായിരുന്നു. നമുക്ക് അത് ശരിയാണോ എന്ന് നോക്കാം. ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായം അതിൻ്റെ 2-4 വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ യാക്കോബിന് 1-ാം കൽപ്പനയുടെയും 2-ാം കൽപ്പനയെയും കുറിച്ചുള്ള അറിവുണ്ടായിരുന്നത് കൊണ്ടാണ് യാക്കോബ് അന്യദേവന്മാരെ നീക്കിക്കളഞ്ഞത്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അബ്രഹാമിന് അറിയാമായിരുന്നു ദൈവത്തിൻ്റെ നാമം വൃഥാ എടുക്കരുത് എന്ന്. പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 4-26 വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ദൈവകൽപ്പനകൾ നൽകുന്നതിന് മുന്നേ ശബത് എന്ന 4-ാം കൽപ്പന ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 20-25 വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോഹയുടെയും പുത്രന്മാരുടെയും ജീവിതത്തിലൂടെ മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്ന കൽപ്പന നിലനിന്നിരുന്നു എന്ന് നമുക്ക് അനുമാനിക്കാം. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 8-15 വാക്യങ്ങളിൽ പറയുന്ന കായിൻ്റെയും ഹാബേലിൻ്റെയും ജീവിതത്തിലൂടെ കുല ചെയ്യുന്നത് പാപമാണ് എന്ന് കൽപ്പനകൾ എഴുതിയിരിക്കുന്നതിന് മുന്നേ മനുഷ്യന് നൽകപ്പെട്ട നിയമമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായം അതിൻ്റെ 7-9 വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജോസഫ് വ്യഭിചാരം പാപമാണ് എന്ന് കൽപ്പനകളുടെ ലംഘനമാണ് എന്ന് മനസ്സിലാക്കിയിരുന്നതായി നമുക്ക് അനുമാനിക്കാം. ഉൽപ്പത്തി പുസ്തകം 44-ാം അധ്യായം അതിൻ്റെ 8-16 വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മോഷ്ടിക്കരുത് എന്ന ദൈവകൽപ്പനയും മുന്നമേ നൽകിയിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കാം. ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ നിന്നും കള്ളസാക്ഷ്യമെന്ന 9-ാം കൽപ്പനയും പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിലെ ദൈവകൽപ്പനകൾ നൽകപ്പെടുന്നതിന് മുന്നേ നൽകിയിരുന്നു അല്ലെങ്കിൽ നിലനിന്നിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കാം.
ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം അതിൻ്റെ 29 മുതൽ 34 വരെയുള്ള വാക്യങ്ങളുടെയും 27-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 45 വരെയുള്ള വാക്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ യാക്കോബിനെയും ഏഷ്യാവിൻ്റെയും ജീവിതങ്ങളിലൂടെ മോഹിക്കുന്നത് പാപമാണ് എന്ന് 10 കൽപ്പനകൾക്ക് മുമ്പേ മനുഷ്യൻ മനസ്സിലാക്കിയിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കാം. എന്നാൽ ഇസ്രായേൽ ജനം മിസ്രയീമിലേക്ക് വരുന്ന വഴി സീനായി വച്ച് ദൈവം അവയെ ദൈവത്തിൻ്റെ വിരലുകളാൽ എഴുതി മോശയുടെ കരങ്ങളിൽ നൽകി. അപ്പോൾ സീനായിക്ക് മുമ്പും പിമ്പും ദൈവകൽപ്പനകൾ ഉണ്ടായിരുന്നു. ആ കൽപ്പനകൾ ഉണ്ടായതുകൊണ്ട് അതിൻ്റെ ലംഘനത്താൽ പാപവും പാപത്തിൻ്റെ ശമ്പളമായ മരണവും ഈ ഭൂമിയിലുണ്ടായി. അതുകൊണ്ടാണ് അതിൻ്റെ അടുത്ത ഭാഗത്ത് അപ്പോസ്തലൻ പറയുന്നത് ന്യായപ്രമാണം ഇല്ലാതിരിക്കുമ്പോൾ പാപത്തെ കണക്കിടുന്നില്ല എന്ന്. റോമർ കെഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം എങ്കിലും വരുവാനുള്ളവൻ്റെ പ്രതിരൂപമായ ആദമിൻ്റെ ലംഘനത്തിന് തുല്യമായി പാപം ചെയ്യാത്തവരിലും മരണം ആദം മുതൽ മോശ വരെ വാണിരുന്നു. ആദം മുതൽ ആദമിൻ്റെ ലംഘനത്താൽ മരണം ഈ ലോകത്ത് വന്നു എങ്കിലും ക്രിസ്തുവിനാൽ പിതാവായ ദൈവം കൃപാവരം നമുക്കൊരുക്കി. റോമർ കെഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ എന്നാൽ ലംഘനത്തിൻ്റെ കാര്യവും കൃപാവരത്തിൻ്റെ കാര്യവും ഒരുപോലെയല്ല. ഏകന്റെ ലംഘനത്താൽ അനേകർ മരിച്ചു എങ്കിൽ ദൈവകൃപയും ഏക മനുഷ്യനായ യേശു ക്രിസ്തുവിൻ്റെ കൃപയാലുള്ള ദാനവും അനേകർക്ക് വേണ്ടി ഏറ്റവും അധികം കവിഞ്ഞിരിക്കുന്നു. ഏകൻ പാപം ചെയ്തതിൻ്റെ ഫലവും ദാനത്തിൻ്റെ കാര്യവും ഒരുപോലെയല്ല. ഏകന്റെ പാപം ശിക്ഷാവിധി കൽപ്പിപ്പാൻ ഹേതുവായി തീർന്നു. കൃപാവരമോ അനേക ലംഘനങ്ങളെ മോചിക്കുന്ന നീതീകരണ വിധിക്ക് ഹേതുവായി തീർന്നു. ഏകന്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം വാണു എങ്കിൽ കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശു ക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. അപ്പോൾ ആദമിൻ്റെ അനുസരണക്കേടിനാൽ പാപവും മരണവും ഈ ലോകത്തിൽ വന്നു എങ്കിലും പുത്രനായ ക്രിസ്തുവിൻ്റെ അനുസരണത്താൽ ദൈവകൃപ ഈ ലോകത്തിലുണ്ടായി. അങ്ങനെ വിശ്വസിക്കുന്ന സകലർക്കും പുത്രനായ ക്രിസ്തു നിത്യജീവൻ ഒരുക്കി. റോമർ കെഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 18-19 വാക്യങ്ങൾ അങ്ങനെ ഏക ലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നതുപോലെ ഏകനീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണവും വന്നു. ഏക മനുഷ്യൻ്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരും. ആദമിനാൽ പാപവും ശിക്ഷാവിധിയും മരണവും ഈ ലോകത്തിൽ വന്നപ്പോൾ പുത്രനായ ക്രിസ്തുവിലൂടെ കൃപയും നിത്യജീവനും നീതീകരണവും ഈ ലോകത്തിനുണ്ടായി. റോമർ കെഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം എന്നാൽ ലംഘനം പെരുകേണ്ടതിന് ന്യായപ്രമാണവും ഇടയിൽ ചേർന്നു വന്നു എങ്കിലും പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. ഇവിടെ കൽപ്പന ലംഘനം പെരുകി അത്യന്തം മൂർച്ഛിച്ചു നിന്നപ്പോൾ ക്രിസ്തു ക്രൂശിൽ മരിച്ചതിലൂടെ ദൈവകൃപയും മനുഷ്യനുണ്ടായി. നോഹയുടെ സമയത്തും പാപം അത്യന്തം പെരുകിയപ്പോൾ നോഹയുടെ മേൽ ദൈവത്തിൻ്റെ കൃപ ഉണ്ടായിരുന്നു. അതുപോലെ പാപം ഏറ്റവും വർദ്ധിച്ചാലും ദൈവത്തിൻ്റെ പുത്രനിലൂടെ ഒരുക്കിയിരിക്കുന്ന ദൈവകൃപയും വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാം. റോമർ കെഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം പാപം മരണത്താൽ വാണതുപോലെ കൃപയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നീതിയായി നിത്യജീവനായി വാഴേണ്ടതിന് തന്നെ. പാപം മരണത്താൽ വാഴുമ്പോഴും ക്രിസ്തുവിലൂടെ നീതിയും നിത്യജീവനും ഈ ലോകത്തിൽ വാഴുന്നു. തിരഞ്ഞെടുപ്പ് നമ്മുടേതാണ്. ആദമിലൂടെ വന്ന പാപത്തിൽ ജീവിച്ച് മരിക്കണോ അതോ ക്രിസ്തുവിലൂടെ വന്ന നിത്യജീവനായി അനുസരണമുള്ള ഒരു ജീവിതം നയിക്കണമോ? നമുക്ക് ക്രിസ്തുവിൽ വിശ്വസിച്ച് നിത്യജീവനായി ജീവിക്കാം. അതിനായി ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.